നമസ്കാരം. നാട്ടിൽ ഇന്ന് ആരംഭിക്കുന്നു. ആദ്യം ന്യൂസ് അജണ്ടയിലേക്ക്. രാജ്യത്തിന്റെ രാഷ്ട്രീയ ചരിത്രം തിരുത്തി ഭരണ തുടർച്ച നേടുന്ന ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി ഇന്നലെ അധികാരമേറ്റു. ഇന്ന് ആദ്യത്തെ കേന്ദ്രമന്ത്രിസഭായോഗം നടക്കും. മന്ത്രിമാർക്കുള്ള വകുപ്പുകൾ ഇന്ന് പ്രഖ്യാപിക്കും. കൃത്യമായ ആസൂത്രണത്തോടെയും ലക്ഷ്യങ്ങളോടെയുമുള്ള മന്ത്രിസഭാ രൂപീകരണമാണ് മോദി നടപ്പാക്കിയത്. കേരളത്തിൽ നിന്ന് വി മുരളീധരൻ മന്ത്രിയായി. തമിഴ്നാടിനാകട്ടെ ഒരു മന്ത്രി പോലുമില്ല. JDU, MDMK, അപ്നാദൽ കക്ഷികൾ മന്ത്രിസഭയിൽ പ്രാതിനിധ്യമില്ലാത്തതിന്റെ പേരിൽ അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്തൊക്കെ തന്നെയായാലും ഇന്ന് രാജ്യം ഉറ്റുനോക്കുന്നത് രണ്ടാം മോദി മന്ത്രിസഭയുടെ ആദ്യ ക്യാബിനറ്റ് യോഗ തീരുമാനങ്ങളിലേക്ക് തന്നെയായിരിക്കും. എന്തായിരിക്കും മോദി സർക്കാരിന്റെ നയങ്ങൾ? ഒരു കാലത്ത് ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ കരുത്തനായ നേതാവായിരുന്നു ശരത് പവാർ. 1999 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തായിരുന്നു സോണിയാഗാന്ധിയുടെ നേതൃത്വത്തോട് കലഹിച്ച് പവാർ പാർട്ടി വിട്ടത്. ഒപ്പം മുൻ ലോക്സഭാ സ്പീക്കർ PA സാഗ്മയും ഉണ്ടായിരുന്നു. അവർ നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ചു. മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിന്നു പിന്നീട് പവാർ. രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസുമായി ഒന്നിക്കാനൊരുങ്ങുകയാണ് NCP ഇപ്പോൾ. ഈ കൂട്ടുകെട്ട് യാഥാർത്ഥ്യമാകുമോ? രാഹുലും പവാറും കൈകോർത്താൽ കേരളത്തിലെ NCP എന്ത് ചെയ്യുമെന്ന ചോദ്യവും പ്രസക്തമാണ്. പവാർ കൈകോർത്താൽ LDF വിട്ടിറങ്ങുമോ കേരള NCP? ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ CPM കേന്ദ്രങ്ങളെ ആകെ ഞെട്ടിച്ചു കളഞ്ഞത് പാലക്കാട്ടെ തോൽവിയാണ്. തോൽവിയുടെ കാരണങ്ങൾ അന്വേഷിക്കുകയാണ് CPM. ഒരു കാലത്ത് വിഭാഗീയതയ്ക്ക് വിത്തിട്ട ജില്ലകളിലൊന്നാണ് പാലക്കാട്. PK ശശി MLA ഉയർന്ന പീഡന പരാതിയുടെ പേരിൽ അടുത്ത കാലത്തായി പാലക്കാട്ട് പാർട്ടിയിൽ രണ്ട് വിഭാഗങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും പ്രത്യക്ഷപ്പെട്ടിരുന്നു. അതിനിടയിലാണ് പാർട്ടി ഇക്കാര്യം രാജേഷിന്റെ തോൽവി അന്വേഷിക്കാൻ ഒരുങ്ങുന്നത്. മണ്ണാർക്കാട്, കോങ്ങാട് മണ്ഡലങ്ങളിൽ CPM പിന്നിൽ പോയത് തന്നെയായിരിക്കും പ്രധാന അന്വേഷണം. പാലക്കാട്ടെ പാർട്ടി കണ്ടെത്തുമോ രാജേഷിന്റെ പരാജയ കാരണം? CPM ഇനി കുറെ നാൾ ഈ കാര്യത്തിന് പിന്നാലെയായിരിക്കുമെന്നതിൽ സംശയം വേണ്ട. വാർത്തകളിലേക്ക് വിശദമായി. അധികാരമേറ്റ മോദി സർക്കാർ. രണ്ടാം നരേന്ദ്രമോദി സർക്കാരിലെ മന്ത്രിമാരുടെ വകുപ്പുകൾ ഇന്ന് തീരുമാനിക്കും. രാജ്നാഥ് സിംഗിന് ആഭ്യന്തരവും അമിത്ഷായ്ക്ക് ധനമന്ത്രി സ്ഥാനവും ലഭിച്ചേക്കും. മുൻ വിദേശകാര്യ സെക്രട്ടറി S ജയശങ്കറാകും പുതിയ വിദേശകാര്യമന്ത്രി. ആദ്യ മന്ത്രിസഭായോഗം ഇന്ന് വൈകിട്ട് ചേരും. സത്യപ്രതിജ്ഞാ ചടങ്ങിനെത്തിയ വിവിധ രാജ്യങ്ങളിലെ രാഷ്ട്രത്തലവന്മാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. വിവരങ്ങളുമായി KP അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് ആർക്കൊക്കെ ഏത് വകുപ്പുകൾ എന്നത് സംബന്ധിച്ചാണ്, എപ്പോഴൊക്കെ നമുക്ക് കാര്യങ്ങൾ അറിയാൻ കഴിയും? രേണുക, സത്യപ്രതിജ്ഞാ ചടങ്ങിലെ സസ്പെൻസ് ഇപ്പോഴും നിലനിൽക്കുകയാണ്. സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്നതിന് 3 മണിക്കൂറുകൾക്ക് മുമ്പ് പോലും ആരൊക്കെയായിരുന്നു മന്ത്രിമാർ എന്നത് സംബന്ധിച്ച് നിയുക്ത മന്ത്രിമാർക്ക് പോലും വ്യക്തതയില്ലാതിരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഏതാണ്ട് സമാനമായ സാഹചര്യമാണ് ഇപ്പോൾ വകുപ്പുകൾ സംബന്ധിച്ച് നിലനിൽക്കുന്നത്. അഭ്യൂഹങ്ങൾ മാത്രമാണ് ഇപ്പോഴും പുറത്തു വരുന്നത്. ഒരു മന്ത്രിയുമായും ഏതൊക്കെ വകുപ്പുകൾ എന്നത് സംബന്ധിച്ച് ആശയവിനിമയവും നടത്തിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ അമിത്ഷാ മന്ത്രിസഭയിലേക്ക് എത്തുമ്പോൾ രണ്ടാമനായിരിക്കുമെന്ന സൂചന തന്നെയാണ് ലഭിച്ചിരുന്നത്. എന്നാൽ ഇന്നലെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുമ്പോൾ അടക്കം രാജ്നാഥ് സിംഗിന്റേതായിരുന്നു രണ്ടാമത്തെ ഊഴം. അതിനുശേഷമായിരുന്നു അമിത്ഷാ സത്യപ്രതിജ്ഞയ്ക്ക് എത്തിയത്. ഇപ്പോൾ ലഭിക്കുന്ന ചില സൂചനകൾ അനുസരിച്ച് അമിത്ഷാ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തേക്കും എന്നുള്ളതാണ്. നേരത്തെ തന്നെ അരുൺ ജെയ്റ്റ്ലി ആരോഗ്യപരമായ കാരണങ്ങളാൽ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെടുകയും തുടർന്ന് മന്ത്രിസഭയിൽ അരുൺ ജെയ്റ്റ്ലി ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ധനമന്ത്രാലയത്തിന് കൃത്യനായ ഒരു വ്യക്തി തന്നെ വേണം എന്നുള്ളതാണ് BJP മുൻ നിലപാട് തന്നെ. പ്രത്യേകിച്ച് നരേന്ദ്രമോദി വരുന്ന 5 വർഷം കാർഷിക മേഖലയിലും അടിസ്ഥാന വികസന സൗകര്യങ്ങളിലും അടക്കം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന സൂചനയുണ്ട്. അങ്ങനെയെങ്കിൽ അത്തരം പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് അടക്കം വളരെ കൃത്യമായ ആസൂത്രണം നടക്കേണ്ടതുണ്ട്. അതിന് കരുത്തനായ ഒരു മന്ത്രി ഉണ്ടാകണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അമിത്ഷാ
ധനകാര്യം കൈകാര്യം ചെയ്യുമോ എന്നത് സംബന്ധിച്ച സംശയമുണ്ട്. എന്നാൽ അദ്ദേഹത്തിന് ഈ വകുപ്പുമായി ബന്ധപ്പെട്ട അനുഭവ സമ്പത്തില്ല എന്നുള്ളതും ബി ജെ പി കണക്കിലാക്കുന്നുണ്ട്. പീയൂഷ് ഗോയലിനെ പോലെയുള്ള മന്ത്രിമാർക്ക് ധനകാര്യം ഉൾപ്പെടെ കൈകാര്യം ചെയ്ത് പരിചയ സമ്പത്തുണ്ട് എന്നതുകൊണ്ട് തന്നെ വകുപ്പ് ധനകാര്യ വകുപ്പ് സംബന്ധിച്ച അവ്യക്തത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. രാജ്നാഥ് സിംഗ് ആയിരുന്നു കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തത്. അദ്ദേഹത്തെ ആ ചുമതലയിൽ നിന്ന് മാറ്റി മറ്റേതെങ്കിലും ചുമതല നൽകുമോ എന്നതിലും ഇപ്പോഴും വ്യക്തതയില്ല. അതോടൊപ്പം വിദേശകാര്യ വകുപ്പുമായി ബന്ധപ്പെട്ടും ചില അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അത് ഒരു പക്ഷേ സുഷമ സ്വരാജ് മന്ത്രിസഭയിലേക്ക് എത്തുകയാണ് എങ്കിൽ അത് സുഷമ സ്വരാജിന് തന്നെയായിരിക്കും വകുപ്പ് നൽകുകയെന്നും അല്ലാത്ത പക്ഷം നിർമ്മല സീതാരാമനോ സ്മൃതി ഇറാനിയോ വകുപ്പ് കൈകാര്യം ചെയ്തേക്കും എന്നതുമായി ബന്ധപ്പെട്ട സൂചനകളും ഉണ്ടായിരുന്നു. എന്നാൽ ഇതിലൊന്നിലും ഇപ്പോഴും വ്യക്തതയില്ല എന്നത് തന്നെയാണ്. ഒപ്പം ചില മന്ത്രിമാർക്ക് ഇടം ലഭിക്കാതെ പോയ സാഹചര്യമുണ്ട്. രാധാമോഹൻ സിംഗിനെ പോലെ കൃഷി മന്ത്രാലയം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന മന്ത്രിമാർക്ക്, അതുകൊണ്ട് തന്നെ ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്ത ഏതൊക്കെ മന്ത്രിമാർക്ക് ഏതൊക്കെ വകുപ്പുകളാകും എന്നത് സംബന്ധിച്ച് വ്യക്തത കൈവരേണ്ടതുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നടക്കം വി മുരളീധരൻ സഹമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ആ വകുപ്പുകൾ ഏതൊക്കെ എന്ന് സംബന്ധിച്ച വിവരങ്ങൾ നമുക്ക് തീർച്ചയായും അല്പസമയത്തിനകം അറിയാൻ സാധിക്കും. കാരണം ഇന്ന് വൈകിട്ട് ആദ്യ മന്ത്രിസഭാ യോഗം ചേരുന്നുണ്ട്. അതോടൊപ്പം പ്രധാനമന്ത്രി മറ്റു ചില തിരക്കുകളിൽ കൂടിയാണ് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. പ്രധാനമന്ത്രിയെ ചുമതലയേറ്റതിനു ശേഷം അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ കർമ്മനിരതനാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇന്ന് ബിംസ്റ്റെക് രാഷ്ട്രത്തലവന്മാരുമായി അദ്ദേഹം ചർച്ചകൾ ആരംഭിക്കും. രാവിലെ 10:30 ബംഗ്ലാദേശ് പ്രസിഡന്റ് അബ്ദുൾ ഹാമിദുമായാണ് ആദ്യ ചർച്ച. തുടർന്ന് 12:00 ഹൈദരാബാദ് ഭവനിൽ ഭൂട്ടാൻ പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തും. ഈ നിലയിൽ പ്രധാനമന്ത്രിയുടെ പ്രോഗ്രാമുകൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നു. ഇതിനിടെ ഏതായാലും തിരക്ക് പിടിച്ച ഷെഡ്യൂളാണ് ഇന്ന് ബിംസ്റ്റെക് രാഷ്ട്രത്തലവന്മാരുമായുള്ള ചർച്ച. ഒപ്പം മന്ത്രിസഭാ യോഗം. കെ പി അഭിലാഷ് ആണ് വിവരങ്ങൾ നൽകിയത്. പ്രാദേശിക ലക്ഷ്യങ്ങളോടെ ശ്രദ്ധാപൂർവം തെരഞ്ഞെടുത്ത മന്ത്രിമാരെയാണ് രണ്ടാം മോദി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബി ജെ പിക്ക് കരുത്തില്ലാത്ത ഇടങ്ങളടക്കം രാജ്യത്തെ എല്ലാ പ്രദേശത്തെയും പ്രതിനിധികളെ ഉൾപ്പെടുത്താൻ ശ്രമമുണ്ടായി. വൈകാതെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക പരിഗണനയും നൽകി. ഉജ്ജ്വല വിജയം നേടിയതിനു പിന്നാലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുതിയ മന്ത്രിസഭയുടെ മുദ്രാവാക്യം പ്രഖ്യാപിച്ചിരുന്നു. ദേശീയ അഭിലാഷത്തിനും പ്രാദേശിക ആഗ്രഹങ്ങൾക്കും ഒപ്പം 58-അംഗ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ആ മുദ്രാവാക്യത്തെ പ്രധാനമന്ത്രി മുറുകെ പിടിച്ചു. ഹിമാചൽ പ്രദേശ് എം പി അനുരാഗ് താക്കൂർ, ഗോവ എം പി ശ്രീപദ് നായിക്, ഉത്തരാഖണ്ഡിൽ നിന്ന് രമേശ് പോഖ്രിയാൽ നിഷാങ്ക്, അരുണാചൽ എം പി കിരൺ റിജു, ജമ്മു കാശ്മീരിലെ ഉദ്ധംപൂർ എം പി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് തുടങ്ങിയവരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയത് പ്രാദേശിക ആഗ്രഹത്തിന്റെ പേരിലാണ്. മഹാരാഷ്ട്രയിൽ നിന്നുള്ള രാജ്യസഭാംഗമെങ്കിലും കേരളത്തിന്റെ പ്രതിനിധിയായി വി മുരളീധരനും ഇടം കിട്ടി. കർണാടകയിൽ നിന്ന് സദാനന്ദ ഗൌഡയും സുരേഷ് അങ്കടിയും തെലങ്കാന എം പി കിഷൻ റെഡ്ഡിയും ദക്ഷിണേന്ത്യൻ സ്വപ്നങ്ങളുടെ പ്രതിനിധികളാണ്. തമിഴ്നാടിന് ഇപ്പോൾ ഇടം കിട്ടിയില്ലെങ്കിലും ആ പോരായ്മ വൈകാതെ പരിഹരിച്ചേക്കും. ഉടൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലെ എം പിമാർക്കും കേന്ദ്രമന്ത്രിസഭയിൽ ഇടം കൊടുത്തിട്ടുണ്ട്. അസം, ഛത്തീസ്ഗഡ്, ഒഡീഷ, പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങൾക്കും പ്രാതിനിധ്യമുണ്ട്. ഉത്തർപ്രദേശിൽ നിന്ന് 9 ബീഹാറിൽ നിന്ന് 5 പേരാണ് മന്ത്രിസഭയിലെത്തിയത്. എൻ ഡി എ ഭരിക്കുന്ന മഹാരാഷ്ട്ര, ജാർഖണ്ഡ്, ഹരിയാന സംസ്ഥാനങ്ങളാണ് മാസങ്ങൾക്കുള്ളിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഗുരുഗ്രാം എം പി റാവു ഇന്ദ്രജിത്തും ഫരീദാബാദ് എം പി കിഷൻ പാൽ ഗുർജറും ഉൾപ്പെടെ 3 കേന്ദ്രത്തിലെത്തുന്നത് ഹരിയാനയുടെ പ്രതിനിധികളായാണ്. അർജുൻ മുണ്ട ജാർഖണ്ഡിലെയും അക്കോല എം പി സഞ്ജയ് ശ്യാംറാവു ദോത്രെ മഹാരാഷ്ട്രയിലെയും ബി ജെ പിയുടെ ആഗ്രഹങ്ങളുടെ പ്രതിനിധികളാണ്. തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഏറ്റവും ശക്തമായി പ്രചാരണം നടത്തിയ പശ്ചിമബംഗാളിൽ നിന്ന് ദേവശ്രീ ചൗധരിക്കും ബാബുൽ സുപ്രിയോക്കും ഇടം നൽകാൻ മോദി മറന്നില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. രണ്ടാം മോദി സർക്കാരിന് തുടക്കത്തിലെ കല്ലുകടി. മന്ത്രിസഭയിൽ നിന്ന് ജെ ഡി യു വിട്ടുനിന്നു. തമിഴ്നാട്ടിൽ നിന്ന് മന്ത്രിയില്ലാത്തതിൽ എ ഇ എ ഡി എം കെയ്ക്കും വിയോജിപ്പുണ്ട്. കഴിഞ്ഞ തവണ മന്ത്രിയായിരുന്ന അനുപ്രിയ പട്ടേലിനെ ഒഴിവാക്കിയതിൽ അപ്നദളിനും അതൃപ്തിയുണ്ട്. ഒറ്റയ്ക്ക് ഭരിക്കാൻ ഭൂരിപക്ഷമുണ്ടെങ്കിലും ഘടകകക്ഷികളെ പിണക്കാതെ മന്ത്രിസഭ രൂപീകരിക്കാനായിരുന്നു ബി ജെ പിയുടെ നീക്കം. മന്ത്രിമാരുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുത്തത് പ്രധാനമന്ത്രിയും അമിത്ഷായും. എന്നാൽ നരേന്ദ്രമോദിയുടെ പുതിയ മന്ത്രിസഭയിൽ രണ്ടാമത്തെ വലിയ ഘടകകക്ഷിയായ ജെ ഡി യു ഭാഗമായില്ല. ആവശ്യപ്പെട്ട 2 മന്ത്രിസ്ഥാനവും 1 സഹമന്ത്രിസ്ഥാനവും കിട്ടാത്തതാണ് ജെ ഡി യുവിന്റെ പിണക്കത്തിന് കാരണം. ബീഹാറിൽ 17 സീറ്റുകളിൽ വിജയിച്ച ബി ജെ പി 4 മന്ത്രിമാരെ ഉൾപ്പെടുത്തിയപ്പോഴാണ് 16 സീറ്റുകളുള്ള ജെ ഡി യുവിന് 1 മന്ത്രിസ്ഥാനം മാത്രം വാഗ്ദാനം ചെയ്തത്. മന്ത്രിസ്ഥാനങ്ങൾ വേണ്ടെന്നു വെച്ചുവെങ്കിലും എൻ ഡി എയുടെ ഭാഗമാണെന്നും ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും നിതീഷ് കുമാർ പറഞ്ഞു.
കഴിഞ്ഞ തവണ മന്ത്രിയായിരുന്ന അനുപ്രിയ പട്ടേലിനെ ഒഴിവാക്കിയതിൽ അപ്നാദള്ളിനും അതൃപ്തിയുണ്ട്. സഖ്യകക്ഷിയായ അപ്നാദള്ളിന് 2 സീറ്റുകളാണ് ഉള്ളത്. ചരിത്രത്തിലാദ്യമായി തമിഴ്നാട്ടിൽ നിന്ന് ഒരു മന്ത്രി പോലുമില്ല എന്നത് AIADMKയെയും ചൊടിപ്പിച്ചിട്ടുണ്ട്. ഉപമുഖ്യമന്ത്രി ഒ പനീർശെൽവം മകൻ പി രവീന്ദ്രനാഥിനു വേണ്ടി സമ്മർദ്ദം ചെയ്തിരുന്നുവെങ്കിലും വിലപ്പോയില്ല. മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമി മുതിർന്ന നേതാവ് വൈദലിംഗത്തിനു വേണ്ടിയും രംഗത്തെത്തിയതാണ് മന്ത്രിസ്ഥാനം നൽകാതിരിക്കാൻ കാരണമെന്നും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം കർണാടകം ഒഴികെയുള്ള സംസ്ഥാനങ്ങളിൽ കാര്യമായ നേട്ടമുണ്ടാക്കിയില്ലെങ്കിലും തെന്നിന്ത്യയിൽ നിന്ന് 7 മന്ത്രിമാർക്ക് പുതിയ മന്ത്രിസഭയിൽ ഇടം നൽകി. ന്യൂസ് 18 ഡൽഹി. 4 പതിറ്റാണ്ടിലേറെ നീണ്ട രാഷ്ട്രീയ പ്രവർത്തന പരിചയവുമായാണ് വി മുരളീധരൻ കേന്ദ്രമന്ത്രിസഭയിലേക്ക് എത്തുന്നത്. ABVPയിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ അദ്ദേഹം വാജ്പേയി മന്ത്രിസഭയുടെ കാലത്താണ് ദേശീയതലത്തിൽ പ്രവർത്തനം സജീവമാക്കിയത്. കമ്മ്യൂണിസ്റ്റ് കോട്ടയായ കണ്ണൂരിലായിരുന്നു വി മുരളീധരന്റെ ജന്മം. തലശ്ശേരിക്കടുത്ത് എരഞ്ഞോളി ഗ്രാമത്തിൽ വണ്ണത്താൻ വീട്ടിൽ ഗോപാലന്റെയും ദേവകിയുടെയും മകൻ മുരളി സ്കൂൾ കാലം മുതൽ ABVP പ്രവർത്തനം തുടങ്ങി. എന്നും രാഷ്ട്രീയ സംഘർഷഭൂമിയായ കണ്ണൂരിൽ പ്രവർത്തനം ഒട്ടും എളുപ്പമായിരുന്നില്ല. എന്നിട്ടും തന്റെ വഴിയായി രാഷ്ട്രീയം തന്നെ ഉറപ്പിച്ചു. ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിൽ നിന്നും ബിരുദം നേടിയ ശേഷം കുടുംബ പ്രാരാബ്ദങ്ങൾ കാരണം സർക്കാർ ജോലിയിൽ കയറി. പക്ഷേ 25 വയസ്സിൽ ജോലി രാജിവെച്ച് മുഴുവൻ സമയ രാഷ്ട്രീയത്തിലേക്ക്. അടിയന്തരാവസ്ഥയിലാണ് വി മുരളീധരനിലെ രാഷ്ട്രീയ പ്രവർത്തകൻ സജീവമാകുന്നത്. 1987 ABVP അഖിലേന്ത്യാ സെക്രട്ടറിയായതോടെ ദേശീയ നേതാക്കളുമായി അടുത്തു. 1994 ABVPയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായി. 1998 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ ദേശീയ കൺട്രോൾ റൂമിലേക്ക് വെങ്കയ്യ നായിഡുവിനെ സഹായിക്കാൻ മുരളീധരൻ നിയോഗിക്കപ്പെട്ടു. അന്ന് തുടങ്ങി പ്രകടമാക്കിയ ദേശീയ തലത്തിലെ പ്രവർത്തന മികവാണ് ഇപ്പോൾ 61 വയസ്സിൽ അദ്ദേഹത്തെ കേന്ദ്രമന്ത്രിപദത്തിൽ എത്തിച്ചിരിക്കുന്നത്. കേരളത്തിന് വളരെ സന്തോഷം നൽകുന്ന ഒരു തീരുമാനമാണ്. BJP RSS പ്രവർത്തകർക്ക് മാത്രമല്ല മുഴുവൻ മലയാളികൾക്കും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. കേരളത്തിന് വലിയ വികസനത്തിൻ്റെ കാര്യത്തിൽ കേരളത്തിന് വലിയ പ്രയോജനം കിട്ടാവുന്ന ഒരു അവസരമാണ് വന്നിരിക്കുന്നത്. വളരെ അനുഭവ സമ്പത്തുള്ള ഒരു നേതാവാണ് ശ്രീ വി മുരളീധരൻ. 1999 വാജ്പേയി സർക്കാർ അധികാരത്തിലേറിയപ്പോൾ വി മുരളീധരൻ നെഹ്റു യുവകേന്ദ്രയുടെ ചെയർമാനായിരുന്നു. 2010 BJPയുടെ സംസ്ഥാന അധ്യക്ഷനായി 2 തവണ ആ പദവി വഹിച്ചു. 2018 ഏപ്രിലിൽ അദ്ദേഹം മഹാരാഷ്ട്രയിൽ നിന്നുള്ള രാജ്യസഭാ MP. ഡോക്ടർ KS ജയശ്രീയാണ് ജീവിത പങ്കാളി. അവരവരുടെ കഴിവും അറിവും അനുഭവവും സമൂഹത്തിനോടും ഒപ്പവും ജനത്തിനോടൊപ്പവും ചെലവാക്കാൻ കിട്ടുന്ന അവസരമായി മാത്രമേ ഞാൻ ഇതിനെ നോക്കിക്കാണുന്നു. അത് കേരളത്തിലെ പാർട്ടി പ്രവർത്തകർക്കുള്ള അംഗീകാരം കൂടിയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കേരളത്തോട് കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ വിവേചനം കാണിക്കില്ല എന്ന് മന്ത്രി വി മുരളീധരൻ. എല്ലാ ജനവിഭാഗങ്ങൾക്കും ഒപ്പം എന്നതാണ് തന്റെ മന്ത്രിസ്ഥാനത്തിലൂടെ പ്രധാനമന്ത്രി നൽകുന്ന സന്ദേശം. കേന്ദ്രമന്ത്രിയായതുകൊണ്ട് താൻ കേരളത്തിലെ പാർട്ടിയിലെ പുതിയ അധികാര കേന്ദ്രമാകില്ല. കേരള BJP ഘടകത്തിൽ അഴിച്ചുപണിയുടെ ആവശ്യമില്ലെന്നും മുരളീധരൻ ന്യൂസ് 18 പറഞ്ഞു. ഡൽഹിയിൽ നിന്ന് എം ഉണ്ണികൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. 2 മോഡി മന്ത്രിസഭയിലെ കേരളത്തിന്റെ പ്രതിനിധിയായ വി മുരളീധരൻ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. സത്യപ്രതിജ്ഞ പൂർത്തിയാക്കി അധികാരമേറുമ്പോൾ എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യങ്ങൾ, പ്രത്യേകിച്ച് കേരളവുമായി ബന്ധപ്പെട്ട് എന്നൊക്കെ ചോദിച്ചറിയാം. കേരളത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ട് അവിടുത്തെ സർക്കാരുമായിട്ട് സഹകരിച്ചുകൊണ്ട് എല്ലാ പരിശ്രമങ്ങളും നടത്തുക എന്നുള്ളതാണ് ഞാൻ എടുക്കാൻ പോകുന്ന സമീപനം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ വലിയ വിയോജിപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. സമീപകാലത്താണെങ്കിലും പ്രളയത്തിൽ കേരളത്തിന് മതിയായ സഹായം നൽകിയില്ല, കേരളത്തിന് ആവശ്യങ്ങൾ അവഗണിച്ചു എന്നൊക്കെയുള്ള പരാതി ഉണ്ടായിട്ടുണ്ട് 1 മന്ത്രിസഭയുടെ കാലത്ത്. അത്തരത്തിലുള്ള രാഷ്ട്രീയ വ്യത്യാസങ്ങൾ ഏത് തരത്തിൽ മറികടക്കാനാവും? ആ സമയത്തുണ്ടാകുന്ന ഒരു പൂർണ്ണമായിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കാതെ വരുന്ന ചില ഒരു നിരീക്ഷണമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അഭിപ്രായമായിട്ട് അതിനെ കാണേണ്ട കാര്യമുള്ളൂ. അതുകൊണ്ട് കേന്ദ്ര സർക്കാർ വസ്തുനിഷ്ഠമായിട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ കേരളത്തോട് ഒരു തരത്തിലുള്ള അവഗണനയും കാണിച്ചു. ഫോൺസ് കണ്ണന്താനത്തെ കേന്ദ്രമന്ത്രിയാക്കിയിട്ടുണ്ട്, കുമ്മനം രാജശേഖരനെ ഗവർണർക്ക് പിന്നീട് വീണ്ടും തിരിച്ചുകൊണ്ട്. അപ്പോൾ കേന്ദ്ര സർക്കാരിൽ തന്നെ MPമാരെ നിയമിക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടായിട്ടുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നായാൽ പോലും. എന്നിട്ട് അവരിൽ നിന്നും മതിയായ ഗുണം ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ കഴിയുമോ? തീർച്ചയായിട്ടും ഇല്ല. അവരൊക്കെ അവരുടെ സാഹചര്യങ്ങളുടെ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് അവരുടെ പരമാവധി പരിശ്രമം നടത്തിയിട്ടുണ്ട്, അതിൻ്റെ പ്രയോജനം ഉണ്ടായിട്ടുണ്ട്. താങ്കൾ ഇപ്പോൾ കേന്ദ്രത്തിലേക്ക് വരുമ്പോൾ ഒരു പ്രധാനപ്പെട്ട അധികാര കേന്ദ്രമായി മാറുന്നുണ്ട്, എങ്ങനെയാണ് ഈ ഒരു പ്രശ്നങ്ങളെ മറികടക്കുക, സംഘടനാപരമായ ദൗർബല്യത്തെ? 1 കാര്യം, ഈ പറഞ്ഞ തരത്തിലുള്ള ഒരു വിഭാഗീയതയും കേരള BJPയിലില്ല. പിന്നെ ഞാനിവിടെ വരുന്നതുകൊണ്ട് ഒരു അധികാര കേന്ദ്രമാകാനും പോകുന്നില്ല.
കേരള ബി ജെ പിയുടെ കേരള ഘടകത്തിന്റെ ഭാഗമായിട്ടായിരിക്കും ഞാൻ പ്രവർത്തിക്കുന്നത്. ഈ ഒരു തിരഞ്ഞെടുപ്പ് തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ പാർട്ടിയിൽ ഇനി ഒരു അഴിച്ചുപണികൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അങ്ങനെ ഓരോ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അഴിച്ചുപണിയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അഴിക്കാനേ സമയം ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ബംഗാളിലായാലും ഒഡീഷയിലായാലും ഒക്കെ നമ്മൾ പൊതുവെ കാണുന്ന ഒരു ട്രെൻഡ് മറ്റു പാർട്ടികളിൽ നിന്നുള്ള ആൾക്കാർ ബി ജെ പിയിലേക്ക് വരുന്നുണ്ട്. കേരളത്തിൽ അങ്ങനെ ഒരു സാധ്യത ഇനിയിപ്പോൾ മുന്നിലുണ്ടോ? ഈ വരുന്ന ദിവസങ്ങളിൽ നമുക്കങ്ങനെ പ്രതീക്ഷിക്കാമോ? അത് ഞങ്ങൾ ആൾ വരുമ്പോൾ നിങ്ങളെല്ലാവരും അറിയും. അബ്ദുള്ളക്കുട്ടിയൊക്കെ പുകഴ്ത്തി തുടങ്ങിയിട്ടുണ്ട് നരേന്ദ്രമോദിയെ. അബ്ദുള്ളക്കുട്ടി മാത്രമല്ല, ധാരാളം ആൾക്കാർ പുകഴ്ത്തുന്നുണ്ട്. വളരെയധികം നന്ദി ശ്രീ മുരളീധരൻ. ഏതായാലും കേരളത്തിന് വേണ്ടി രാഷ്ട്രീയ ഭേദമില്ലാതെ തന്നെ പ്രവർത്തിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം ചുമതലയേറ്റ ഉടൻ തന്നെ വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ ബിനു ബേസിലിനൊപ്പം എം ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18. നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭായോഗം ഇന്ന് ചേരും. വൈകിട്ട് 5 യോഗം ചേരുക. നരേന്ദ്രമോദി രാവിലെ ബിംസ്റ്റെക് രാഷ്ട്രത്തലവന്മാരുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. 10:30 ബംഗ്ലാദേശ് പ്രസിഡന്റ് അബ്ദുൾ ഹാമിദുമായാണ് ആദ്യ ചർച്ച. 10:50 ശ്രീലങ്കൻ പ്രസിഡന്റ് മൈത്രിപാല സിരിസേനയുമായി കൂടിക്കാഴ്ച നടത്തും. മൗറീഷ്യസ് പ്രധാനമന്ത്രി പ്രവീൺ കുമാർ ജഗന്നാഥുമായും നേപ്പാൾ പ്രധാനമന്ത്രി ശർമ്മ ഒലിയുമായും പ്രത്യേകം ചർച്ചകളുണ്ട്. 12 ഹൈദരാബാദ് ഭവനിൽ ഭൂട്ടാൻ പ്രധാനമന്ത്രി ലോട്ട ഷെറിംഗുമായി ഉഭയകക്ഷി ചർച്ചയും ഉണ്ട്. കോൺഗ്രസിൽ ലയിക്കാനുള്ള നീക്കം ശക്തമാക്കി NCP. NCP അധ്യക്ഷൻ ശരത് പവാർ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയെ തുടർന്ന് കോൺഗ്രസ് അടക്കം പ്രതിപക്ഷ പാർട്ടികൾ ദുർബലമായിരിക്കുകയാണ് പുതിയ നീക്കം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 5 UPAയുടെ ഭാഗമായ NCPക്ക് നേടാനായത്. കോൺഗ്രസിന് 52 സീറ്റുകളും ലഭിച്ചു. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസിന് ഇത്തവണയും ഒറ്റയ്ക്ക് പ്രതിപക്ഷ കക്ഷിയെന്ന പദവി ലഭിക്കില്ല. ആകെയുള്ള 543 സീറ്റുകളിൽ കുറഞ്ഞത് 55 സീറ്റുകളെങ്കിലും ലഭിച്ചാൽ മാത്രമേ പ്രതിപക്ഷ പദവി ലഭിക്കുകയുള്ളൂ. എന്നാൽ 52 സീറ്റുകളുള്ള കോൺഗ്രസിൽ NCP ലയിച്ചാൽ സീറ്റുകളുടെ എണ്ണം 57 ഉയരും. അങ്ങനെയെങ്കിൽ ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് സ്ഥാനം കോൺഗ്രസിന് ലഭിക്കും. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ശരത് പവാറിന്റെ വസതിയിലെത്തിയാണ് കൂടിക്കാഴ്ച നടത്തിയത്. ദേശീയ തലത്തിൽ കോൺഗ്രസുമായി സഹകരിക്കുമ്പോൾ കേരളത്തിൽ NCP ഇടതുമുന്നണിയുടെ ഭാഗമാണ്. ലയന നീക്കവുമായി മുന്നോട്ടു പോകണമെങ്കിൽ പ്രാദേശികമായ എതിർപ്പുകളെ മറികടക്കേണ്ടി വരും. KP അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. പാലക്കാട് MP ആയിരുന്ന MP രാജേഷിന്റെ തോൽവിയിൽ CPM അന്വേഷണ കമ്മീഷനെ വെച്ചേക്കും. കോങ്ങാട് മണ്ണാർക്കാട് മണ്ഡലങ്ങളിലെ വോട്ട് ചോർച്ച അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് നേതൃത്വത്തിന് പരാതി ലഭിച്ചതായാണ് സൂചന. പത്തനംതിട്ടയിൽ ശബരിമല സ്വാധീനിച്ചിട്ടില്ല എങ്കിലും മറ്റ് തെക്കൻ മണ്ഡലങ്ങളിൽ വിശ്വാസികൾ എതിരായി എന്ന് CPM സെക്രട്ടേറിയറ്റ് വിലയിരുത്തി. നാട്ടിൽ നിന്ന് പൂർണ്ണമാകുന്നു. നമസ്കാരം.